ഹായ്, എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട്ട് എവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീട്ടിൽ പാരന്റ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ പ്രസവത്തിനെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും കൂടെ ഇല്ലാത്ത പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ്, നമ്മുടെ പ്രസവ കുളി എന്ന് പറയുന്നത് എപ്പോ തൊട്ട് തുടങ്ങണം, അല്ലെങ്കിൽ എത്ര ദിവസം ഈ പ്രസവ കുളി നമ്മൾ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞത്. വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, നമ്മുടെ സ്വന്തം അപ്പനും അമ്മയൊക്കെ ഉള്ളവരാണെങ്കിൽ സംശയമൊന്നും വേണ്ട, അവർക്ക് അവരെല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ ഇത് കാണാനും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എപ്പോ പ്രസവ കുളി നമുക്ക് തുടങ്ങണം എന്നുള്ളത്. അപ്പം ഒന്ന് നോർമലുകാരുണ്ടാവും, ഒന്ന് സിസേറിയൻകാരുണ്ടാവും. ഈ രണ്ട് വിഭാഗക്കാരാണുള്ളത്. നോർമലുകാരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഇപ്പം വജയനെ അവർ കട്ട് ചെയ്ത് വിട്ടിട്ടില്ല, വേറെ സ്റ്റിച്ചും കാര്യങ്ങളൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളോ ഇൻഫെക്ഷനോ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 ദിവസം കൊണ്ട് കുളിക്കാം. ഒരാഴ്ച കൊണ്ട് കുളിക്കുന്നവരുണ്ട് കേട്ടോ. അത് ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ ഡോക്ടേഴ്സിനോട് ചോദിക്കാം, ഞങ്ങൾ എപ്പോ തൊട്ട് കുളിക്കാം എന്നുള്ളത്. അപ്പൊ അവര് ഒരാഴ്ചയൊക്കെ പറയും, പക്ഷെ 15 ദിവസം കൊണ്ട് എന്തായാലും നമുക്ക് കുളിക്കാം നോർമലുകാരാണെന്നുണ്ടെങ്കിൽ. ഇനി സിസേറിയൻകാരാണെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ 1 മാസമായിട്ട് നിങ്ങൾ കുളിച്ചാൽ മതി. നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ് 1 മാസമായിട്ട് നിങ്ങൾ കുളിക്കുക. അതുവരെ നിങ്ങൾ നോർമൽ വെള്ളത്തിൽ നിങ്ങൾ കുളിക്കാം, സാധാ വെള്ളത്തിൽ, തണുത്ത ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ മതി. പക്ഷെ പ്രസവ കുളി എന്ന് പറയുന്ന വെള്ളം, അതായത് നമ്മുടെ വേദവെള്ളം, നമ്മുടെ പച്ചിലൊക്കെ ഇട്ട് നമുക്ക് കുഴമ്പൊക്കെ തേച്ച് പിടിച്ച് കിഴിയൊക്കെ പിടിക്കുന്ന അതിനെയാണല്ലോ പ്രസവ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് 1 മാസം സിസേറിയൻകാര കാര്യമാണ് പറയുന്നത്, 1 മാസമായിട്ടേ ചെയ്യാവുള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ സ്റ്റിച്ച് നമുക്ക് ചില ആൾക്കാരുടെ ബോഡിക്ക് അത് വേഗം ഉണങ്ങത്തില്ല, ചിലരെ സംബന്ധിച്ച് പെട്ടെന്ന് അത് ഉണങ്ങും കേട്ടോ. ചിലർക്ക് ഉണങ്ങാൻ ഒരുപാട് വൈകാറുണ്ട്. അത് മാത്രമല്ല അവരുടെ സ്റ്റിച്ചിന്റെ അവിടെ ചിലപ്പോൾ കുഴമ്പൊക്കെ വന്ന് ചാടുവോ, അല്ലെങ്കിൽ അവിടെ നല്ല ചൂട് വെള്ളത്തിലല്ലേ നമ്മൾ കുളിക്കുന്നത്, ആ ചൂട് വെള്ളമൊക്കെ അവിടെ വന്ന് തട്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് അത് പഴുക്കാറുണ്ട്. പഴുത്ത ആളാണ് ഞാൻ. എന്നോട് 1 മാസമൊക്കെ ആയിട്ട് കുളിച്ചാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഒരു 10-22 ദിവസം ആയപ്പോഴത്തേക്ക് എൻ്റെ കുളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങി എന്ന് ഞാൻ എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ കുളി തുടങ്ങിയത് കേട്ടോ. ഉണങ്ങിയും തോന്നിയും കുളിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷെ എന്നാലും 1 മാസത്തെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ 22 ദിവസമായപ്പോൾ തുടങ്ങി. എനിക്ക് കുഴമ്പല്ല, അവിടെ ചെന്ന് ചൂടുവെള്ളം ചെന്ന് എനിക്ക് അവിടെ സ്റ്റിച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഡോക്ടേഴ്സ് അതിനെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പറയാറുണ്ട്, 1 മാസമായിട്ട് സ്റ്റിച്ച് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നിങ്ങൾ കുളി തുടങ്ങുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ സിസേറിയൻകാര് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് 1 മാസമാകുമ്പം ഓൾമോസ്റ്റ് അത് ഉണങ്ങും. എന്നിട്ടും ഉണങ്ങിയിട്ടില്ല, 1 മാസമായിട്ടും ഉണങ്ങാത്തവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ നിങ്ങൾ ഡോക്ടറോട് ഒന്ന് ചോദിക്കുക, ഡോക്ടർ എൻ്റെ ഇതുവരെ ഉണങ്ങിയിട്ടില്ല, എനിക്ക് എന്നെ പ്രസവ കുളി ചെയ്യാവോ. എത്രയും നേരത്തെ പ്രസവ കുളി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ശരീരം ഒന്ന് ഉറയ്ക്കുന്നതിന് മുമ്പ് ഇളതായിരിക്കുന്ന സമയത്ത് ഡെലിവറി കഴിഞ്ഞോടെ നമ്മുടെ ബോഡി ഇളതായിരിക്കുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കുളിക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് പെട്ടെന്ന് ആ നമ്മൾ പ്രസവ കുളിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ നമ്മുടെ ശരീരത്തിന് വേഗം പിടിക്കുക എന്നാണ് നമ്മുടെ മുതിർന്ന കാരണന്മാരൊക്കെ പറയുന്നത്. അങ്ങനെ പറയുന്നതാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നോർമലുകാരാണെങ്കിൽ 15 ദിവസം, സിസേറിയൻകാരാണെങ്കിൽ 1 മാസം. നോർമലുകാരാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യും, കുഴപ്പമില്ലാത്തവരുണ്ട്, അങ്ങനെയുള്ളവർ ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സിസേറിയൻകാർ 1 മാസം എന്താണെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. 1 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ സ്റ്റിച്ച് എങ്ങനെ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളത്, കുഴപ്പമൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കാണുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകുക. ഇനി എത്ര ദിവസം നമ്മൾ കുളിക്കണം എന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ്. അതായത് ഇതിന് പല എന്നെ കുളിപ്പിക്കാൻ വന്ന ചേച്ചി പറഞ്ഞിട്ടുള്ള അറിവാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നുള്ള എൻ്റെ അറിവാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് 7 ദിവസം, 9 ദിവസം, 11 ദിവസം, ഇതിൽ മൂന്ന് കാറ്റഗറിയാണ്. ഇത് നമുക്ക് ഇതിൽ ഏത് വേണേലും ചൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ 7 ദിവസം കുളിച്ചാൽ മതി, കുഴമ്പ് തേച്ചുള്ള കുളി 7 ദിവസം മതി, അല്ലെങ്കിൽ 11 ദിവസം മതി, അല്ലെങ്കിൽ 9 ദിവസം മതി. അത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ സമയം പോലെ ഇരിക്കും. ഇപ്പോൾ ഒരുപാട് സമയമുണ്ട് നമുക്ക് നന്നായി കുളിക്കാം, നമ്മൾ ഈ ചൂടൊക്കെ സഹിച്ച് കുളിക്കാൻ നമ്മൾ റെഡിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 11 ദിവസം എടുക്കുന്നതാണ് നല്ലത്. കാരണം വെച്ചാൽ എത്രയും ദിവസങ്ങൾ നമ്മൾ കുളിക്കുന്നു അത്രയും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ ഒരു കുളി. നമ്മുടെ ശരീരം നല്ല സ്ട്രോങ് ആവാൻ, എല്ലൊക്കെ നല്ലപോലെ ഉറയ്ക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൽ വന്ന കറുപ്പ്, നമ്മുടെ മുഖത്തിന് വന്ന ആ ഒരു കളർ മാറ്റം ഒക്കെ ഈ ഒരു പ്രസവ കുളിയുടെ സമയത്ത് നമുക്ക് മാറി, നമ്മൾ ആ ഒരു സമയത്താണ് നല്ല ഭംഗിയായിട്ട് നമ്മുടെ ശരീരമൊക്കെ നന്നായി വരുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എത്രയും മാക്സിമം എടുക്കാൻ പറ്റുന്നോ അതാണ് നല്ലത്. പക്ഷെ ഓരോരുത്തരുടെ ശരീരത്തിന്റെ അനുസരിച്ചും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുമാണ് ചെയ്യേണ്ടത്. ഞാൻ 11 ദിവസം എനിക്ക് എന്നെ കുളിപ്പിക്കൂ എന്നുള്ള ലെവലിലാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ആ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഞാൻ ഉരുകി പോകുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധം പിടിച്ചു, എനിക്ക് ഈ 11 ദിവസമൊന്നും പറ്റത്തില്ല, എനിക്ക് 7 ദിവസം മതി. 7 ദിവസം തന്നെ ഒരു വിധത്തിലാണ് ഞാൻ സഹിച്ചിരുന്നത്. അപ്പം എനിക്ക് 7 ദിവസം ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് 7 ദിവസമാണ് ചെയ്തതെങ്കിൽ കൂടെയും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ആ ചെയ്ത 7 ദിവസം കറക്റ്റായിട്ട് നല്ലപോലെ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നോട്ടായാലും എനിക്കും നടുവേദനകളോ പുറംവേദനകളോ കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ച് വന്നിട്ടില്ല. ഇനി എങ്ങനെയാന്ന് എനിക്ക് മുന്നോട്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല, ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. പിന്നെ അല്ലാതെ നമ്മളിപ്പം ഒന്ന് നടുവേടയ്ക്കൊന്ന് മിന്നൽ
മിന്നലും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരാറില്ല, അതൊക്കെ എനിക്കും നോർമലി സംഭവിക്കാറുണ്ട്. അതൊക്കെയുള്ളൂ, അല്ലാതെ പ്രസവം കഴിഞ്ഞതിന്റെ പേരിലുള്ള നടുവേദനയും കാര്യങ്ങളും പുറമേദനകളും ഒന്നും എനിക്കിത് വന്നിട്ടില്ല. അപ്പൊ 7 ദിവസം ചെയ്താലും ഒരു കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ പറയുന്നു, ഒന്നെങ്കിൽ നമുക്ക് 7 ദിവസം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ 9 ദിവസം ചെയ്യുക. 9 ദിവസം സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്, അതല്ല എന്നുണ്ടെങ്കിൽ 11 ദിവസം. അത് ഓരോ കണക്കാന്ന് തോന്നുന്നത്, ഈ കുളിപ്പിക്കാൻ വരുന്നവർ പറയുന്നതാണ് അത് ഇന്ന ദിവസം ഇത്ര ഇത്ര ദിവസം, അതൊരു കണക്കാണ്. ആ കണക്ക് വിട്ട് നമ്മൾ നമ്മുടെ ഓരോ വിശ്വാസമാണല്ലോ, അത് ഇന്ന പറയും പോലെ ഇത്ര ഇത്ര ഒരു ഓരോരുത്തർക്കും ഓരോ വിശ്വാസമായിരിക്കും. അപ്പൊ അതനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമ്മളും അവർ പറയുന്നത് അതേപോലെ രീതിയിലൊക്കെ ഫോളോ ചെയ്യുന്നു. ഇത്ര ദിവസം, അതായത് ഈ ഒരു ഒന്നെങ്കിൽ 7, 9 അല്ലെങ്കിൽ 11, ആ ഒരു കണക്ക് വെച്ച് നമ്മളങ്ങ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഇനി കുളിക്കുന്ന ഒരു സമയം എപ്പോഴാന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ അതൊക്കെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു 11 മണി 11:30 സമയത്തൊക്കെ ചെയ്യുന്ന നല്ല. എനിക്ക് ആ ഒരു സമയത്തൊക്കെ ചെയ്തത്, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുഴമ്പ് തേച്ച് ഇരുത്തിക്കുമായിരുന്നു. പിന്നെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കയറ്റുവാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കാൻ ശ്രദ്ധിച്ചോളാം, അതാണ് ശരീരത്തിന് ഏറ്റവും നല്ലതും. അപ്പൊ ഈ കാര്യങ്ങൾ സംശയം അറിയില്ലേ, എപ്പോൾ കുളി തുടങ്ങണം എന്നുള്ളതും എത്ര ദിവസം കുളിക്കണം എന്നുള്ളതും ഒക്കെ. അപ്പം പ്രസവ കുളിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ വേറെ വേറെ വീഡിയോസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ കണ്ടു നോക്കിക്കോളൂ. അപ്പൊ ആ സംശയങ്ങളൊക്കെ അവിടെ തീരും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് നല്ലതാണ് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ചാ.